വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാനായി ശിവസേന എൻ സി പി കോൺഗ്രസ് സഖ്യം നാളെ ഗവർണറെ കാണും ഗവർണറെ കണ്ട് ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് കൈമാറുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രധാനമായും ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക സർക്കാർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാകും ഭരണം നടക്കുക ഈ പൊതു മിനിമം പരിപാടിയുടെ കരട് എൻ അധ്യക്ഷനും ശിവസേന അധ്യക്ഷനും കോൺഗ്രസ് അധ്യക്ഷയ്ക്കും നൽകിയിരുന്നു മൂന്ന് പാർട്ടി അധ്യക്ഷന്മാരും ഈ കരട് അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതോടുകൂടി സഖ്യം രൂപീകരിച്ചതിന് ശേഷം ഗവർണൻ രൂപീകരിക്കാനുള്ള തടസ്സം മാറിയിരിക്കുകയാണ് മൂന്ന് പാർട്ടിയിലെ അധ്യക്ഷന്മാർ ഒരു കരട് അംഗീകരിച്ചതോടുകൂടി ഇനി സർക്കാർ രൂപീകരണവുമായി മുന്നോട്ടു പോകാം എന്ന നിലയിലേക്ക് സഖ്യം മാറിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ഗവർണറെ കാണുന്നത് എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ശിവസേനയുടെയും നേതാക്കൾ നാളെ എം ൽ എ മാർ അടക്കമുള്ളവർ നാളെ ഗവർണറെ കണ്ട് തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന് രേഖാമൂലം അറിയിക്കും അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞ അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക ശിവസേനയ്ക്ക് ഇപ്പോഴത്തെ ധാരണയനുസരിച്ച് പതിനാറ് മന്ത്രിമാരുണ്ടാകും എൻ സി പിക്ക് പതിനാല് മന്ത്രിമാരുണ്ടാകും കോൺഗ്രസിന് പന്ത്രണ്ട് മന്ത്രിമാർ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ഫോർമുല രണ്ടര വർഷം വീതം എൻ സി പിയും ഒപ്പം ശിവസേനയും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടും രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും ഒന്ന് കോൺഗ്രസിനും ഒന്ന് എൻ സി പി ഇത്തരത്തിലാണ് ധാരണ ഉണ്ടായി മാത്രമല്ല നിയമസഭാ കൗൺസിൽ ചെയർമാൻ എൻ സി പിക്ക് ലഭിക്കും അതേപോലെ തന്നെ കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥാനങ്ങളും പങ്കിടുമെന്നാണ് ധാരണ എത്തിയിരിക്കുന്നത് ഏതായാലും ബി ജെ പിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഭരണമായിരിക്കും മഹാരാഷ്ട്രയിൽ വരുന്നത് എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ഇക്കാര്യത്തെ പറഞ്ഞിരുന്നു ബി ജെ പിയെ ഒരു കാരണവശാലും തങ്ങൾ അടുപ്പിക്കില്ല അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കുന്ന സർക്കാരായിരിക്കും മഹാരാഷ്ട്രയിൽ വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ സി പിയും കോൺഗ്രസും ശിവസേനയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുള്ള പാർട്ടികളാണ് പക്ഷേ ഒരു പൊതുമിന്മം പരിപാടിയിലൂടെ തങ്ങൾക്ക് യോജിക്കാനാകും രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെക്കാനാകും എന്നാണ് ശിവസേനയുടെയും എൻ സി പിയുടെയും നിലപാട് രണ്ടുപേരും ഇന്ന് തന്നെയാണ് ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തത് ഏതായാലും നാളെ ഗവർണറെ കാണും പിന്നീട് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങടക്കം തീരുമാനിക്കുമെന്ന് ഇപ്പോൾ ഈ മൂന്ന് സഖ്യത്തിൻ്റെയും നേതാക്കൾ അറിയിച്ചിരിക്കുന്നു